ഇപ്പോഴൊന്ന് കാണാൻ പോകുന്ന പുതിയ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും പ്ലാൻ ഉൾപ്പെടെയാണ് നമ്മളിന്ന് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ ഒറ്റപ്പാലത്തിനും വാണിക്കുളത്തിനും ഇടയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പിന്നെ ഹൈവേയിൽ നിന്നും 250 മീറ്റർ മാത്രം മാറിയിട്ടുള്ളതാണ്. എല്ലാ ഗതാഗത സൗകര്യമൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും കോളേജ് സ്കൂള് എല്ലാ ഹോസ്പിറ്റൽ എല്ലാം ഉള്ള ഒരു ഏരിയയാണ്. നമുക്കിപ്പോൾ ഒരു 1.5-2 കിലോമീറ്റർ മാറിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. ഹോസ്പിറ്റലുകൾ, പള്ളികൾ, ചർച്ച്, അമ്പലങ്ങളൊക്കെ എല്ലാം ഉള്ള ഏരിയയാണ്. അപ്പം നമുക്ക് ടാർഫണ്ടേജ് ആണ് ഈ വീട് വരുന്നത്. നമുക്ക് ഇത് ഇപ്പോൾ ഫിനിഷിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനോട് ചേർന്ന് രണ്ട് മറ്റേത് പൂട്ടിയിട്ടത് കാരണം നമുക്കത് അതിൻ്റെ ഉൾഭാഗം കാണിക്കാൻ പറ്റുന്നില്ല. ഈ രണ്ട് വീടും വിൽക്കാനുള്ളതാണ്. അപ്പോൾ ഓണർ ഉദ്ദേശിക്കുന്ന വില 40 ലക്ഷം രൂപയാണെങ്കിലും ആളത് നെഗോഷ്യബിളാക്കി ഒരു 38 ലക്ഷം രൂപ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ രീതിയിലൊരു നെഗോഷ്യബിളും കാണും. അപ്പം നമുക്ക് പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ടാർ ഫണ്ടേജ് കാണാം. അതേമാതിരി ഇത് നമുക്കിപ്പോൾ കോമ്പൗണ്ട് വാളൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ നിർത്തിയിടാനുള്ള നല്ലൊരു സൗകര്യമുള്ളൊരു സ്പേസ് ഉള്ളൊരു മുറ്റമാണ്. ഇതേമാതിരി ഇൻ്റർലോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മുറ്റം കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് വില്ല 3 വില്ലയാണ് വരുന്നത്. അതിലിപ്പോൾ 2 വില്ലയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഹാളാണ്, നമുക്ക് നല്ലൊരു സ്പേസ് ഉള്ളൊരു ഹാളാണ്. അപ്പോൾ ആ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹാളിനോട് ചേർന്ന് നമുക്ക് അവിടെ ഒരു ഡൈനിങ് ഹാളും കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റെയറിലേക്കുള്ളൊരു ഗോണിപ്പണിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട് 2 BHK ആണ്. അപ്പോൾ ഇത് നമുക്ക് വന്നിട്ട് ഇതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള ഒരു റൂമാണ്. ഇതിനോട് ചേർന്ന് നമുക്ക് ചുമരലമാരെ കാണാം. പണി ഫുൾ ഫിനിഷിംഗ് ആയിട്ടില്ല, യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ വെക്കാനുണ്ട്. നമുക്ക് കിച്ചൻ്റെ പോർഷനാണ്. കിച്ചണിൽ ഒരു അലമാര മോഡിൽ നമുക്ക് ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിങ്കെല്ലാം ഫിറ്റ് ചെയ്തിട്ടില്ല. നമുക്കൊരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട്. ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് അപ്സ്റ്റെയറിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ലാൻഡിങ്ങിൻ്റെ ഒരു സ്പേസ് ആണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് 2 ബെഡ്റൂം കാണാം. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം, സെക്കൻഡ് ബെഡ്റൂം, 2 ബെഡ്റൂമും അടുത്തടുത്തുണ്ട്. നമുക്കിത് 3 BHK വീടാണ് വരുന്നത്. ചുമരലമാരി കൊടുത്തിട്ടുണ്ട് 2 റൂമിലും. എല്ലാം നമുക്ക് ഈ കാണുന്ന ഇതിൽ രണ്ട് ഇപ്പോൾ വില്ലയാണ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് വില്ലയും നമുക്ക് സെയിം പിന്നെ പ്ലാനാണ്. ഇത് ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പം അതേപോലെ തന്നെ വരാം. നമുക്കിപ്പോൾ 2 ബെഡ്റൂമിൻ്റെ 2 വാതിലാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് മാറിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആൻഡിലൊന്നും വെച്ചിട്ടില്ല, വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ മനോഹരമായിട്ട് നമുക്ക് തോന്നും.
ഇവിടെ അതേമാതിരി ചെയ്യാനുണ്ട്. നമ്മുടെ ഈ വീണ്ട നമുക്ക് ഇതാണ് ടെറസിന്റെ പോർഷനാണ്. മുകളിൽ നമുക്ക് ടാങ്കിന്റെ വെക്കാനുള്ള പോർഷനും എല്ലാം ഉണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞ് ഇതേ മോഡൽ തന്നെയാണ് അപ്പുറത്തെ വീടും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഓണർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ അത് തുറന്ന് കാണാനുള്ള ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ രണ്ട് വീട് സെയിൽസിനുള്ള തന്നെയാണ്. അപ്പോൾ അത് കൂടാതെ നമുക്ക് രണ്ട് വീടും കൂടി നമ്മൾ ഏകദേശം കൂനത്തറയ്ക്കും കുളപ്പള്ളിക്കും ഇടയിൽ നമ്മൾ രണ്ട് വീടും കൂടെ ചെറിയ രണ്ട് പുതിയ വീടുകളൂടെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതിൻ്റെ പ്ലാൻ നമ്മളൊന്നും കൂടി ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവർക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പം എന്തെങ്കിലും വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്ന കൂനത്തറ ഭാഗമാണ്. കൂനത്തറയ്ക്കും കുളപ്പുള്ളിക്കും ഇടയിൽ വരുന്ന സ്ഥലമാണ്. ബസ് റൂട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള രണ്ട് വീടുകളാണ് നമ്മൾ കാണുന്നത്. പുതിയ വീടുകളാണ് അത്. ഏകദേശം നമുക്കൊരു 5 സെന്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്ഥലങ്ങൾ വീടാണ്. 960 സ്ക്വയർ ഫീറ്റോളം വരുന്ന 2 BHK വീടാണ് നമുക്ക് ഇതിൽ ഫസ്റ്റ് വീടാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതിൽ ചെറിയൊരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. മരത്തിലൊക്കെയാണ് അധികം പണി അവർ ചെയ്തേക്കുന്നത്. അതേമാതിരി ടാങ്ക് ഡ്രില്ല് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ഹാൻഡ് ഡ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടുള്ള വീടാണ്. കോമ്പൗണ്ട് വളക്ക് ഒരു മാക്സിമം കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇനി ഇൻ്റർലോക്കിൻ്റെ പണി കൂടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ പണി ചെയ്ത് നമ്മുടെ കയ്യിൽ നമുക്ക് ചാവി നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ ഇതിൻ്റെ അടുക്കള പോർഷനാണ്. പുകയില്ലാത്തടുപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിലും കയറി ഒന്ന് കാണാം. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ടാർ റോഡിങ് തന്നെയാണ്. അപ്പോൾ കോമ്പൗണ്ട് വളക്ക് നല്ല മനോഹരമായിട്ട് തിട്ടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് എല്ലാം പിന്നെ ചെടികളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേസ് ഉണ്ട്. സ്ലൈഡിങ് ഡോറാണ്. അതുകൊണ്ട് വാഹനമൊക്കെ ഉള്ളിലേക്ക് കയറ്റി ഏകദേശം നിർത്താനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഹാൻഡിൽ നല്ല മനോഹരമായിട്ട് പണിതിട്ടുണ്ട്. അതായത് നമ്മുടെ ആളാണ് വരുന്നത്. സിറ്റൗട്ട് കഴിഞ്ഞ് കയറുന്ന ഹാളാണ്. ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റേറിലുള്ള കോണിപ്പടി നമുക്ക് കാണാം. ഹാൻഡിലൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചൺ പോർഷനാണ്. കബോർഡുകളൊക്കെ നമുക്ക് കാണാം. ഫിനിഷിംഗ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാത്തതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവ് കൂടെ ഉണ്ട്. ഇത് ഫസ്റ്റ് റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. വാൾ ടൈൽസ് ഒക്കെ മാക്സിമം മുകളിൽ വരെ ഒട്ടിച്ചിട്ടുണ്ട്. കോണിപ്പടിയോട് ബാക്കിലായിട്ട് വരുന്ന സ്ഥലമാണ്. ഇതിനോട് ചേർന്ന് അടുത്തൊരു ബെഡ്റൂമും ഉണ്ട്. അപ്പോൾ ഇത് ടൈൽസ് ഒക്കെ ആണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിങ്ങുള്ള ടൈൽസ് ആണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. നമുക്ക് ഇത് വരുന്നത് 2 BHK ആണ്. 960 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ പറഞ്ഞു. അത്യാവശ്യം വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ്. ഗോണിപ്പടിയോട് ചേർന്നിട്ട് വാഷ് ബേസിൻ്റെ ഫേസ് സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊട്ടത്തളമുണ്ട് ഈ സൈഡിൽ. അടുക്കള പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അപ് സൈഡിലേക്ക് ഒന്ന് കയറി നോക്കാം. മുകളിൽ നിന്നുള്ളൊരു വ്യൂ എങ്ങനെ ഉണ്ടെന്നുള്ള മുകളിൽ വന്നു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുന്നൊരു സ്പേസ് ഉണ്ട്. ഫുൾ എൻട്രിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വീട്ടിൽ നമുക്ക് വീടുകളൊക്കെ നിറയെ കാണാം. ടാർ റോഡിങ് ആണ്, വാട്ടർ ടാങ്ക് നമുക്ക് മുകളിലിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീടുകൾ, വീട് റൂം നമുക്ക് ഇറങ്ങി കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണ്. ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു വിലയ്ക്കാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് ലാസ്റ്റ് എല്ലാം പറയുന്നതായിരിക്കും. നമുക്ക് ഇതിൽ വന്നിട്ട് ഒരു ഓപ്പൺ കൺട്രോൾ ഉണ്ട്. ഇതിൻ്റെ സിറ്റ് ഔട്ട് നമ്മൾ കണ്ട്, ചെറിയൊരു സിറ്റ് ഔട്ടാണ്. അതിലും ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ല ചാരുപൊടി കൊടുത്തിട്ടുണ്ട്. അതേ മോഡൽ തന്നെയാണ് മോഡലേക്ക് അപ്സ്റ്റേയിൽ കയറുന്ന ഇത്. ഈ പോർഷനിൽ തന്നെയാണ് കിച്ചണും വരുന്നത്. സിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ചെറിയ സ്റ്റോർ റൂം മാതിരി നമുക്ക് ഉണ്ട്. ഈ സെക്കൻ കിച്ചനോട് ചേർന്നിട്ട് പുകയില്ലാത്ത അടുപ്പ്, കൊട്ടത്തളം എല്ലാം ചെറിയ രീതിയിൽ ഇത് മാറ്റം വന്നു. ഇവിടെ ഒരു അലമാര അഡീഷണൽ വന്നിട്ടുണ്ട്. 5 സെന്റിൽ നിൽക്കുന്ന വീടാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന വീടാണ്. അതിന് നമുക്ക് 960 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. എല്ലാ റൂമുകളിലും നമുക്ക് ചുമര് അലമാരകളും കൊടുത്തിട്ടുണ്ട്. ഇതേമാതിരി നമുക്ക് ഇവിടെ നല്ലൊരു കുളിമുറിയാണ്. ഏറ്റവും മുകൾ വരെ ടൈൽസ് ഒക്കെ ഒട്ടിച്ച് മനോഹരമായ ഡിസൈനിങ്ങിലാണ് അവർ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു ഏകദേശം ഒരു 3 വീടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 2 എണ്ണത്തിൽ കുഴൽ കിണറാണ്, 1 എണ്ണത്തിൽ ഓപ്പൺ കിണറുണ്ട്. അപ്പം നമുക്ക് ഇതിൽ 1 ന് അവർ പറയുന്ന 30 ലക്ഷം രൂപയാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന ഒരു വീടാണ്. ഇതിൽ അതേമാതിരി 2 വീടുണ്ട്. അപ്പോൾ അതിന് അവർ 28 ലക്ഷം രൂപയാണ് പറയുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും. എല്ലാം നല്ല രീതിയിലുള്ള വർക്കുകളാണ്, മരത്തിൻ്റെ വർക്കുകളൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പീഷ്യസ് ആയുള്ള ഹ്യൂജ് റൂംസും ഒക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. ഇതിൻ്റെ നമ്മൾ പിന്നെ മോഡ് ഭാഗത്ത് പോയിട്ട് നമുക്ക് നോക്കാം. അത്യാവശ്യം മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തേക്കുന്നത് അവർ. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 3 BHK അല്ലെങ്കിൽ 4 BHK ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഹ്യൂജ് സ്പേസ് ഉള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മുടെ ചാനലായ ഒമേഗ ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നമ്മൾ ഷെയർ ചെയ്യുന്ന കച്ചവടത്തിലേക്ക് നമ്മൾ ആരെങ്കിലും ഉൾപ്പെട്ട് വരുന്നവരെ നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് അവർക്ക് ഒരു പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ആരോമൽ ജെ സൈനിങ് ഓഫ്.